ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആഘോഷിക്കുന്ന ദിനമാണ് തുഞ്ചൻ ദിനം. എല്ലാ വർഷവും ഡിസംബർ 31-നാണ് തുഞ്ചൻ ദിനം ആഘോഷിക്കുന്നത്. എഴുത്തച്ഛൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്നാണെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് പ്രധാന രചനകൾ. ഈ കൃതികൾ ഇതിഹാസ കാവ്യങ്ങളായ വാൽമീകി രാമായണവും വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു. ഇതിനു പുറമെ ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റെതായി കരുതപ്പെടുന്നു. പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ നാവികസേനയും തമ്മിൽ നടന്ന യുദ്ധമാണ് കണ്ണൂർ യുദ്ധം. 1501 ജനുവരി 31 മുതൽ 1502 ജനുവരി 2 വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ആദ്യ യുദ്ധം കൂടിയാണിത്. പീരങ്കിയുടെ ഉപയോഗം കൊണ്ട് മാത്രം യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് കണ്ണൂർ യുദ്ധം തെളിയിച്ചു. പോർച്ചുഗീസ് നാവികനായ ജവാഡാ നോവയുടെ നേതൃത്വത്തിലായിരുന്നു യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞത്. മികവാർന്ന ശിക്ഷണവും മികച്ച ആയുധങ്ങളും ചേർന്നപ്പോൾ സാമൂതിരിയുടെ സേന പരാജയമേറ്റുവാങ്ങി. യുദ്ധത്തിൽ ജയിച്ച പോർച്ചുഗീസുകാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ കച്ചവടാവകാശങ്ങൾ നേടിയെടുക്കുക ലക്ഷ്യമിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച ദിവസമാണിന്ന്. 1600 ഡിസംബർ 31 എലിസബത്ത് രാജ്ഞി കമ്പനിക്ക് ബ്രിട്ടീഷ് രാജകീയ അനുമതി പത്രം നൽകി. ഈ ദിനമാണ് കമ്പനിയുടെ സ്ഥാപന ദിനമായി കരുതുന്നത്. ബ്രിട്ടീഷ് അനുമതി പത്രത്തിന്റെ ഫലമായി പുതുതായി രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ അടക്കമുള്ള കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാ കച്ചവടങ്ങളുടെയും മുകളിൽ 15 വർഷത്തെ കുത്തക ലഭിച്ചു. മേഖലയിലെ ശക്തരായിരുന്ന വിവിധ യൂറോപ്യൻ കമ്പനികൾ തമ്മിലുള്ള മത്സരം മൂലം സാധനങ്ങളുടെ വാങ്ങൽ വിലയിൽ കാര്യമായ വർധനവ് വന്നു. കമ്പനിക്കുള്ള ലാഭത്തിൽ കാര്യമായ കുറവ് സംഭവിക്കാനും തുടങ്ങി. ഇതോടെ കമ്പനികൾ തമ്മിൽ സ്പർദ്ധയും ഉടലെടുത്തു. പരസ്പരം പോരാട്ടം തുടങ്ങുകയും ചെയ്തു. എതിരാളികളുടെ കപ്പൽ മുക്കുക, വഴികൾ തടയുക തുടങ്ങിയവ 17-ഉം 18-ഉം നൂറ്റാണ്ടുകളിൽ സാധാരണമായി. പിന്നീട് പാണ്ഡികശാലകൾ കോട്ടകളായി പരിണമിച്ചു. ഈ കിടമത്സരത്തിൽ വിജയം വരിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമായിരുന്നു. കമ്പനി പിന്നീട് വൻ ശക്തിയായി വളർന്നു. കാലക്രമേണ ഭരണാധികാരവും സൈനിക ശക്തിയും സ്വാംശീകരിച്ചതോടെ ഒരു വാണിജ്യ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കമ്പനി ഇന്ത്യയിലെയും ഏഷ്യയിലെയും മറ്റു കോളനികളിലെയും ഭരിക്കുന്ന ഒരു ഭരണ സ്ഥാപനമായി പരിണമിച്ചു. ശിപ്പാലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നതുവരെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം തുടർന്നു.